ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വർഷങ്ങളായി ഉപയോഗിക്കുന്ന 5 വസ്തുക്കൾ ആര് കണ്ടുപിടിച്ചുവെന്നും അതെങ്ങനെ ഫാക്ടറികളിൽ നിർമ്മിക്കുന്നുവെന്നും തുടങ്ങി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കാഡ്ബറി ഡയറി മിൽക്ക് ചോക്ലേറ്റ്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചോക്ലേറ്റ്. അതിൽ കാഡ്ബറി ഡയറി മിൽക്ക് ചോക്ലേറ്റ് ലോക പ്രശസ്തമാണ്. 1847 ജോസഫ് സ്റ്റോർസ് ഫ്രൈ എന്ന ഇദ്ദേഹമാണ് ഇംഗ്ലണ്ടിൽ വെച്ച് നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റ് ബാറുകൾ ആദ്യമായി നിർമ്മിച്ച് വിൽക്കാൻ ആരംഭിച്ചത്. ഇതാണ് അദ്ദേഹം തുടക്കകാലത്ത് സെയിൽ ചെയ്യാനായി ഉപയോഗിച്ച ചോക്ലേറ്റ് ബോക്സ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് കമ്പനി എന്ന് പറയുന്നത് കാഡ്ബറിയാണ്. ജോൺ കാഡ്ബറി എന്ന ഇദ്ദേഹമാണ് 1824 കാഡ്ബറി കമ്പനി ഒരു ചെറിയ കടയിൽ നിന്ന് ആരംഭിച്ചത്. എന്നാൽ തുടക്കകാലത്ത് അദ്ദേഹം ഇത് ചോക്ലേറ്റ് ബാറുകളായിട്ടല്ല വിറ്റത്. ടീ, കോഫി, ചോക്ലേറ്റ് ഡ്രിങ്ക്സ് എന്നിവയെല്ലാം ആയിരുന്നു വിറ്റത്. ചോക്ലേറ്റ് ബാറുകളെല്ലാം ഫേമസ് ആയതിനു ശേഷമാണ് അദ്ദേഹം ചോക്ലേറ്റ് ബാറുകൾ തയ്യാറാക്കി വിൽക്കാൻ ആരംഭിച്ചത്. ഇംഗ്ലണ്ടിൽ ബോൺവില്ലാനെ വില്ലേജിൽ ആരംഭിച്ച ഈ ചോക്ലേറ്റ് ഫാക്ടറിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് ഫാക്ടറിയായി മാറിയത്. ഇപ്പോൾ ഈ ഫാക്ടറിയിൽ ഒരു ദിവസം 600 ടൺ ചോക്ലേറ്റുകൾ നിർമ്മിച്ച് ലോകം മുഴുവൻ സപ്ലൈ ചെയ്യുന്നു. ഈ ചോക്ലേറ്റ് കൊക്കോ പൗഡർ, മിൽക്ക്, ഷുഗർ എന്നിവയൊക്കെ മിക്സ് ചെയ്താണ് പ്രധാനമായും തയ്യാറാകുന്നത്. പണ്ടുകാലത്ത് മനുഷ്യർ അവരുടെ കൈകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ചോക്ലേറ്റുകൾ ഇപ്പോൾ മനുഷ്യക്കര സ്പർശമേൽക്കാതെ പൂർണ്ണമായി മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച് വളരെ ഭംഗിയായി തന്നെ പാക്ക് ചെയ്തെടുക്കുന്നു. കൂടാതെ ചോക്ലേറ്റുകൾ ഓരോരോ തരത്തിലും ഫ്ലേവറുകളിലും നിർമ്മിച്ച് സെയിൽസിന് എത്തിക്കുന്നതിന് മുമ്പ് ചോക്ലേറ്റുകളുടെ ടേസ്റ്റ് ചെക്ക് ചെയ്ത് ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയാനായി ഈ കമ്പനിയിൽ 70-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ചോക്ലേറ്റ് ടേസ്റ്റ് എക്സ്പെർട്ടേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. ഈ ഒരു ഫാക്ടറിയിൽ 60,000-ൽ അധികം വരുന്ന ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. കോയിൻസ്. കോയിൻസ് തയ്യാറാക്കുന്നതിന് വെവ്വേറെ തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഓരോരോ കോയിനുകൾക്കും ഓരോരോ മെറ്റീരിയലുകളാണ് ഉപയോഗിക്കുന്നത്. കോയിൻസ് അഥവാ നാണയങ്ങൾ ഉണ്ടാക്കുന്നതിന് അതിനാവശ്യമായ മെറ്റീരിയലുകൾ സെലക്ട് ചെയ്തതിന് ശേഷം അത് ഒരുക്കിയെടുത്ത് ഷീറ്റ് രൂപത്തിലാക്കുന്നു. ആ ഷീറ്റിൽ നിന്നും കോയിൻസിന്റെ ഷേപ്പിൽ വട്ടത്തിൽ തുണ്ട് തുണ്ടായി കോയിൻ ആവശ്യമായ മെറ്റീരിയൽസുകൾ വെട്ടിയെടുക്കുന്നു. ഇത്തരത്തിൽ വെട്ടിയെടുത്ത തുണ്ടുകളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അതിനെ നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഒരു ഹൈഡ്രോളിക് പ്രസിന്റെ സഹായത്തോടുകൂടി കോയിൻ അല്ലെങ്കിൽ എത്ര രൂപയുടേതാണ്, 1 രൂപയുടേതാണോ, 2 രൂപയുടേതാണോ, ഏത് രാജ്യത്തിന്റെയാണ്, ഏത് വർഷമാണ് എന്നിങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ മെഷീനുകളുടെ സഹായത്തോടുകൂടി ചെയ്താണ് കോയിനായി നമ്മുടെ കൈകളിൽ എത്തുന്നത്. ട്രേസർ ബ്ലേഡ്സ്. 1901 കിങ്സി ഗില്ലറ്റ് എന്ന ഇദ്ദേഹമാണ് ആദ്യമായി റേസർ ബ്ലേഡുകൾ ഉണ്ടാക്കിയത്. അതിനുശേഷം ഗില്ലറ്റ് എന്നൊരു കമ്പനി തുടങ്ങി ബ്ലേഡുകൾ സെയിൽസ് ചെയ്യുവാൻ ആരംഭിച്ചു. അന്നു മുതൽ ഇന്ന് വരെയും 120 വർഷത്തിന് മേലെ ഗില്ലറ്റ് കമ്പനി റേസർ ബ്ലേഡുകൾ വിൽക്കുന്നു. തുടക്കത്തിൽ ഈ ബ്ലേഡുകൾ ഈ കാണുന്ന ഷേപ്പിലാണ് ഇരുന്നത്. ഇക്കാലത്ത് ഷേവിംഗ് മെഷീനുകൾ ഉപയോഗിച്ചാണ് ബ്ലേഡ് ഇപ്പോഴുള്ള ഈ ഷേപ്പിലേക്ക് മാറ്റിയെടുത്തത്. ഇതിനൊക്കെ ശേഷം ഏതൊക്കെ ഡിസൈനുകളിലും റേസർ ബ്ലേഡുകൾ വന്നാലും നമ്മൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള ബ്ലേഡുകൾ ഉപയോഗിക്കുന്നുമുണ്ട്. ഇതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ആദ്യം തന്നെ ബ്ലേഡ് ഫാക്ടറികളിൽ ഈ കാണുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രിപ്പുകളിൽ നിന്നാണ് ബ്ലേഡ് നിർമ്മിക്കാൻ ആരംഭിക്കുന്നത്. ഈ സ്ട്രിപ്പ് ഈ മെഷീൻ ഉപയോഗിച്ച് ഒരു ബ്ലേഡിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ബ്ലേഡിന് മേലെ അവരുടെ കമ്പനിയുടെ പേര് പ്രിന്റ് ചെയ്യും. ഈ ബ്ലേഡുകളുടെ നിർമ്മാണ ഘട്ടത്തിന്റെ ആരംഭകാലത്ത് ബ്ലേഡുകൾ സോഫ്റ്റ് ആയതിനാൽ ഇത് സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി 2000 ഫാരൻഹീറ്റിന് മുകളിൽ 30 സെക്കൻഡ് ഹീറ്റ് ചെയ്തതിനു ശേഷം ഉടനെ തന്നെ ഇത് 58 ഡിഗ്രിയിൽ വെച്ച് കൂൾ ചെയ്യുന്നു. അതിനുശേഷം ഈ ബ്ലേഡുകൾ വളരെ ഹാർഡായി. ആരംഭ സമയത്ത് വളയുന്ന ഒരു സ്റ്റേജിലിരുന്ന് ഈ ബ്ലേഡ് വളച്ചാൽ പൊട്ടിപ്പോകുന്ന സ്റ്റേജിലേക്ക് വന്നു. അതിനുശേഷം ഈ ബ്ലേഡിന്റെ 2 സൈഡും ഈ മെഷീൻ ഉപയോഗിച്ച് മൂർച്ചയുള്ളതാക്കും. ബ്ലേഡുകൾക്ക് മൂർച്ച കൂട്ടിയതിനു ശേഷം ബ്ലേഡ് ഓരോരോ പീസുകളായി കട്ട് ചെയ്ത് ഒരുതരം കെമിക്കൽ വാട്ടറിൽ 10 മിനിറ്റ് ക്ലീനിങ്ങിന് മുക്കി വെക്കും. അവസാനം ബ്ലേഡുകൾ തുരുമ്പ് പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി മെഴുകു പേപ്പറിൽ പാക്ക് ചെയ്ത് ബോക്സിലാക്കി വിപണികളിൽ എത്തിക്കുന്നു. ക്രയോൺസ്. നമ്മളെല്ലാവരും കുട്ടികളായിരുന്ന സമയത്ത് ക്രയോൺസ് ഉപയോഗിച്ചിരുന്നവരാണ്. 1900 എഡ്വിഡ് ബിന്നി എന്ന ഇദ്ദേഹമാണ് ക്രയോൺസ് ഉണ്ടാക്കിയത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് 1902 ക്രയോള എന്ന പേരിൽ ഈ ഫാക്ടറി തുടങ്ങി ക്രയോൺസുകൾ തയ്യാറാക്കി വിൽക്കാൻ ആരംഭിച്ചു. അന്നു മുതൽ ഇന്ന് വരെ 120 വർഷത്തിന് മേലെയായി അമേരിക്കയിലെ പെൻസിൽവേനിയയിൽ ഈ കമ്പനി ക്രയോൺസുകൾ നിർമ്മിക്കുന്നു. ഈ കമ്പനി അതിന്റെ തുടക്കകാലത്ത് ക്രയോൺസ് ബോക്സിൽ 8 തരം കളറുകൾ മാത്രമാണ് തയ്യാറാക്കി വിറ്റിരുന്നത്. എന്നാൽ ഈ കമ്പനി ഇപ്പോൾ 700 തരം ക്രയോൺസുകൾ നിർമ്മിച്ചു വിൽക്കുന്നുണ്ട്. ഒരു ദിവസം ഈ കമ്പനിയിൽ 80 ലക്ഷം ക്രയോൺസുകളാണ് വിൽക്കുന്നത്. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ട്രെയിനുകളിൽ മെഴുകുകൾ മൊത്തത്തിൽ കൊണ്ടുവന്ന് ഈ കാണുന്ന ടാങ്കുകളിൽ 45,000 കിലോ വരുന്ന മെഴുകുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഈ മെഴുകുരുക്കി ഇതിന്റെ കൂടെ അല്പം കളിമണ്ണും കെമിക്കൽസും കൂട്ടിച്ചേർത്ത് നന്നായി ഹീറ്റ് ചെയ്യും. ഹീറ്റ് ആയതിനു ശേഷം ഏത് കളറിലുള്ള ക്രയോൺസ് ആണോ വേണ്ടത് അതാത് കളർ പൗഡറുകൾ മിക്സ് ചെയ്ത് ഈ കാണുന്ന അച്ചുകളിൽ ഒഴിച്ച് വാർക്കാൻ വെക്കുന്നു. അങ്ങനെ അച്ചുകളിൽ ഉറച്ചെടുത്ത ക്രയോൺസിന് മേലെ കമ്പനിയുടെ ലേബൽ ഒട്ടിച്ച് അത് ബോക്സുകളിലാക്കി നമുക്ക് സെയിൽ ചെയ്യുന്നു. ബലൂൺസ്.
കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ബലൂണുകൾ. 40th century ജീവികളുടെ കുടലുകളെയാണ് ബലൂണുകളായി ഉണ്ടാക്കിയിരുന്നത്. അതിനുശേഷം 1824 മിക്കായൽ ഫാരഡേ എന്ന ഈ സയന്റിസ്റ്റ് ആണ് ഈ റബ്ബർ ബലൂണുകൾ കണ്ടുപിടിച്ചത്. തുടക്കത്തിൽ മനുഷ്യർ ഈ ബലൂണുകളെ വെച്ച് പറക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് ബലൂണുകൾ കുട്ടികളുടെ ഒരു കളിപ്പാട്ടം എന്ന നിലയിലേക്ക് വിപണികളിലേക്ക് വന്നത്. 1986 ക്ലേവ്ലാൻഡ് സിറ്റിയിൽ ഒരു നേരത്തിൽ 15 ലക്ഷം ബലൂണുകൾ പറത്തിവിട്ട് ലോകശ്രദ്ധ നേടാനുള്ള ഒരു ശ്രമം നടന്നു. എന്നാൽ അവർ ഒരേ നേരത്തിൽ അധികമായ ബലൂണുകൾ പറത്താൻ വിട്ടതിനാൽ ബലൂണുകൾ അവിടെ ഉണ്ടായിരുന്ന ധാരാളം കറണ്ട് വയറുകളിൽ തട്ടിയും മറ്റും സിറ്റിയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. മാത്രമല്ല ഈ ബലൂണുകളെല്ലാം അവസാനം കടലിൽ വന്ന് വീണതും മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമായി. ഇതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ജോനാഥൻ ട്രാപ്പ് എന്ന ഇദ്ദേഹം ബലൂണിൽ അധിക നേരം പറന്ന് വേൾഡ് റെക്കോർഡും വാങ്ങി. തുടക്കകാലത്ത് ഈ ബലൂണുകൾ റബ്ബറുകളിൽ നിന്നെടുക്കുന്ന പാലിൽ നിന്നായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ധാരാളം കെമിക്കൽസ് ഉപയോഗിച്ചാണ് ബലൂണുകൾ ഉണ്ടാക്കുന്നത്. കെമിക്കലുകൾ മിക്സ് ചെയ്ത് ബലൂണുകൾക്ക് ആവശ്യമായ കളറുകൾ മിക്സ് ചെയ്ത് ആ കെമിക്കലിനുള്ളിൽ ബലൂൺ മുക്കിയെടുക്കുന്നു. ഇങ്ങനെ കളറിൽ മുക്കിയെടുത്ത ബലൂണുകൾ ചൂടുവെള്ളത്തിൽ മുക്കി ഡ്രൈ ചെയ്യുന്നു. അതിനുശേഷം സ്പീഡിൽ കറങ്ങുന്ന ഒരു ബ്രഷ് ഉപയോഗിച്ച് കറക്കി ബലൂണിന്റെ വായുഭാഗം റെഡിയാക്കുന്നു. അവിടെ നിന്ന് ബലൂൺ ക്ലീനിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഈ ബലൂൺ 71 degree ഹാർഡ് വാട്ടറിൽ ക്ലീനിംഗ് മെഷീനിൽ വെച്ച് നന്നായി ക്ലീൻ ചെയ്തെടുക്കുന്നു. ഈ ബലൂണുകളാണ് കവറിലാക്കി നമുക്ക് സെയിൽസ് ചെയ്യുന്നത്.